ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷെരീഫാണ്, ഫസ്റ്റ് ഹെൽത്ത് ക്ലിനിക് വയലത്തൂര്. നമ്മുടെ ടോപ്പിക്ക് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡിനെ പറ്റിയിട്ടാണ്. വളരെ ഫെമിലിയർ ആയിട്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാരണം ഒരു 10-15 കൊല്ലം മുന്നേ വൈറ്റമിൻ ഡീൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അധികം ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയപ്പെടാൻ കാരണം, ഇത് സൂര്യപ്രകാശം നമ്മൾ തൊലിയിൽ വന്ന് തട്ടുമ്പോഴാണ് ശരീരത്തിൽ ഈ സൂര്യൻ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യപ്രകാശമായിട്ട് വളരെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും കണക്റ്റഡ് ആയി കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കുട്ടികൾക്ക്, പ്രസവിച്ച കുട്ടികൾക്ക് ഏർലി സ്റ്റേജിൽ തന്നെ വൈറ്റമിൻ ഡി ഡ്രോപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 1-2 കൊല്ലം നമ്മളത് നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്, ഡ്രോപ്സ് ആയിട്ട്. അത് എല്ലാ അമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പ്രധാനമായിട്ടും സഹായിക്കുന്നത് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുവഴി മസിൽസിൻ്റെയും മസിൽസിൻ്റെയും എല്ലുകളുടെയും പ്രവർത്തനത്തെ സുഗമമാക്കുക, അതിൻ്റെ വീക്ക്നെസ്സും കാര്യങ്ങളും ഒഴിവാക്കുക, അതിൻ്റെ വളർച്ച പൂർണ്ണ രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡിൻ്റെ അളവിനെ പറ്റിയിട്ടും അതിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയിട്ടും കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ടെസ്റ്റും എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ അസുഖങ്ങളെ പറ്റി എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറയാൻ പോകുന്നതാണ്. ശരീരത്തിൽ അതിന് ആവശ്യമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് ഒരു 40 മുതൽ 60 നാനോഗ്രാം പെർ എം എൽ ആണ്. അതിൻ്റെ ഇടക്ക് ഉള്ള ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ 30 നാനോഗ്രാം പെർ എം എല്ലിനേക്കാളും താഴോട്ട് വന്നാൽ അതിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയും. നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് കൂട്ടാനുള്ള സൂര്യപ്രകാശം നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ നിർബന്ധമായിട്ട് എത്തേണ്ടതാണ്. അതുപോലെ തന്നെ 150 നാനോഗ്രാം പെർ എം എല്ലിനേക്കാളും കൂടുതൽ വന്നാൽ അതിൻ്റെ ടോക്സിറ്റി ലെവലിലോട്ട്, അതും ശരീരത്തിൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും കാണപ്പെടാനും ചാൻസ് ഉണ്ട്. ഇതാണ് വൈറ്റമിൻ ഡിയുടെ അളവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് വൈറ്റമിൻ D3 കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. പ്രധാനമായിട്ടും രണ്ട് അസുഖങ്ങളാണ് നമ്മൾ രണ്ട് അസുഖങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, കുട്ടികളിൽ ഉണ്ടാകുന്ന റിക്കറ്റ്സും അഡൾട്ട് വലിയ ആളുകളിൽ ഉണ്ടാകുന്ന ഓസ്റ്റിയോമലേഷ്യ എന്ന അസുഖമാണ്. ഇത് രണ്ടും കാൽഷ്യത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്നതാണ്. കാൽഷ്യത്തിൻ്റെ മിനറലൈസേഷൻ ആണ്, അതിൻ്റെ അബ്സോർപ്ഷനും മിനറലൈസേഷനും കാര്യങ്ങളും കറക്റ്റ് നടക്കാത്തത് കാരണം എല്ലുകൾക്ക് ബലക്കുറവ് സംഭവിക്കുകയും അത് എല്ലുകൾ എന്തെങ്കിലും ചെറിയ ഇഞ്ചുറി അല്ലെങ്കിൽ ചെറിയ അപകടം അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുമ്പോഴേക്ക് അത് എല്ലുകൾ പൊട്ടലുകൾ അവ ഫ്രാക്ചർ സംഭവിക്കാൻ ചാൻസ് ഉണ്ടാകുന്നു. ഇതാണ് ഈ രണ്ട് അസുഖത്തിൻ്റെയും പ്രത്യേകത. പക്ഷേ റിക്കറ്റ്സ് എന്ന അസുഖം കുട്ടികളിലും ഓസ്റ്റിയോമലേഷ്യ എന്ന അസുഖം വലിയ ആളുകളിലാണ് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും വൈറ്റമിൻ D3 കുറയുമ്പോഴുണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് ബോൺ പെയിൻ ആണ്, അഥവാ എല്ലിൻ്റെ വേദന. ചില കുട്ടികൾ നമ്മൾ പറയാറുണ്ട് കളി കഴിഞ്ഞ് ഉടനെ രക്ഷിതാക്കൾ കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നതാണ്, കളി കഴിഞ്ഞ് വന്ന ഉടനെ രാത്രിയിൽ കുട്ടിക്ക് നല്ല മസിൽ പെയിൻ ആണ്, നല്ല കാലുവേദനയാണ് പറയുന്നത്. അതാണ് ബോൺ പെയിൻ എന്നാണ് പറയുന്നത്. അത് വൈറ്റമിൻ D3 കാൽഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. അതേപോലെ വലിയ സ്ത്രീകൾ, ചില സ്ത്രീകൾ പറയാറുണ്ട് രാവിലെ എണീക്കുമ്പോൾ നല്ല ബോഡി പെയിൻ ആണെന്ന് പറയുന്നത്. 40 മുതൽ 60% വരെ ലേഡീസിൻ്റെ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മസിൽ പെയിൻ, ഫുൾ ബോഡി പെയിൻ പറയുന്നത്, അഥവാ മസിൽ വീക്ക്നെസ്സും അത് പറയുന്നത് വൈറ്റമിൻ D3 കാൽഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് മെനോപോസൽ വുമൺ, മെൻസസ് നിന്ന ലേഡീസും ഇത് നിർബന്ധമായിട്ടും വൈറ്റമിൻ D3 ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറിയിലും വൈറ്റമിൻ D3 കാറ്റഗറിയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത് അത് ഒന്ന് പ്രഗ്നൻറ്റ് ലേഡീസാണ്, രണ്ടാമത്തത് കുട്ടികളെയാണ്, മൂന്നാമത് ഒബീസ് ആയിട്ടുള്ള ചൈൽഡ്, ഒബീസ് ആയിട്ടുള്ള അഡൾട്ടാണ്. ഒബീസ് മീൻസ് തടിച്ച ആളുകളെയാണ്. അത് തടിച്ച ആളുകളെ നമ്മൾ അത് പെടുത്താൻ വേറെ കാരണത്തിനാണ് പിന്നീട് വിശദീകരിച്ച് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ D3 അതിൻ്റെ പ്രവർത്തന രീതിയാണ്. ശരീരത്തിൽ തൊലിയിൽ സൂര്യപ്രകാശം വന്ന് തട്ടുമ്പോഴും അതിൻ്റെ കൂടെ ഇപ്പം കിഡ്നിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വൈറ്റമിൻ D3 ഹോർമോൺ ആക്ടിവേഷൻ പ്രധാനമായിട്ടും ശരീരത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊലിയിൽ നിന്ന് കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നത്. നമ്മുടെ ശരീരം, നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മൾ ആഹാരം കഴിച്ചെടുക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നത് വൈറ്റമിൻ D3 പ്രസൻസിൽ മാത്രമാണ്. അതുകൊണ്ട് വൈറ്റമിൻ D3 ഇല്ലാതെ ഒരിക്കലും കാൽഷ്യം അബ്സോർപ്ഷൻ ശരീരത്തിൽ എടുക്കുന്നുണ്ടാകുന്നില്ല. ഈ ഇതുവഴിയാണ് വൈറ്റമിൻ D3 കാൽഷ്യത്തിൻ്റെ ലെവലെയും പാരാതൈറോയിഡ് ലെവൽ പാരാതൈറോയിഡ് ഹോർമോണും
അതേപോലെ ഫോസ്ഫറസിൻ്റെയും ലെവൽസ് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം വൈറ്റമിൻ ഡി ഇത്തിരി കുറവുണ്ടാകുമ്പോൾ ഇത്രയും കാൽഷ്യം ഫോസ്ഫറസ് വാരത്തോട് ഹോർമോൺ അങ്ങനെ ഒരുപാട് ഹോർമോണിൻ്റെയും മിനറൽസിൻ്റെയും അഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ ഡി ഇത്തിരി കുറയാനുള്ള കാരണങ്ങളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രഗ്നൻറ്റ് ലേഡീസും കുട്ടികൾക്കും സൂര്യപ്രകാശം തട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് പോസ്റ്റ് മെനോപോസൽ വുമൻസ് ഒക്കെ സൂര്യപ്രകാശം തട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അതുപോലെയുള്ള നമ്മൾ ആദ്യം പറഞ്ഞ ഒബീസ് പേഷ്യൻസാണ്, തടി കൂടിയ ആളുകളിൽ. കാരണം അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ത്രീ ഫാറ്റ് സോലിബിൾ വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡി ത്രീ ഫാറ്റ് തൊലി തൊലീൻ്റെ അടിഭാഗത്തുള്ള ഈ കൊഴുപ്പിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കൊഴുപ്പ് ഒരുപാടുള്ള ആളുകളിൽ വൈറ്റമിൻ ഡി ത്രീ ശരീരത്തിലോട്ട് ആവശ്യമായിട്ട് കിട്ടാതെ വരികയും അതിൻ്റെ സിംറ്റംസ് പേഷ്യൻസ് കാണിക്കുകയും ചെയ്യുന്നു. അതാണ് ഒബീസ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെയുള്ള സൺസ്ക്രീൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ വൈറ്റമിൻ ഡി ത്രീ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, വൈറ്റമിൻ ഡി ത്രീ ഉൽപ്പാദനം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് ചെയ്യുകയും കുറവുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെയുള്ളത് വിന്റർ സീസണിൽ സൂര്യപ്രകാശം കറക്റ്റായിട്ട് തട്ടാത്തതിൻ്റെ പേരിലും വൈറ്റമിൻ ഡി ത്രീ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീയും ബോഡിയിലോട്ട് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള സാൽമൺ, അതേപോലെ മത്തി, അതേപോലെ വൈറ്റമിൻസ് നാരങ്ങ പോലത്തെയുള്ള ഭക്ഷണങ്ങൾ, പിന്നെ മിൽക്ക്, ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കുറവ് കഴിക്കുന്ന ആളുകൾക്കും ഇതുപോലെ വൈറ്റമിൻ ഡി ത്രീയും കാൽഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസിയും വളരെ കുറവായിട്ടാണ് കാണുന്നത്. വൈറ്റമിൻ ഡി ത്രീയും കാൽഷ്യം ഒരുമിച്ചാണ് ആക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും രണ്ടും ഒരുമിച്ച് തന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്. നിർബന്ധമായിട്ടും നമ്മൾ കൊല്ലത്തിൽ 2 തവണ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് ചെയ്യണം. അത് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തേണ്ട, മീൻസ് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാത്ത, ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന പ്രവാസികളാണ്. ഗൾഫിൽ വർക്ക് ചെയ്യുന്നാൽ പൊതുവെ നൈറ്റിലാണ് സഞ്ചാരങ്ങൾ, അതിന് പൊതുവെ വെയിൽ കൊള്ളുന്നത് അവർ കുറവായിരിക്കും. അവർക്ക് വൈറ്റമിൻ ഡി ത്രീ വളരെ അധികം കുറവായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും വെയിൽ കൊള്ളാത്ത ആളുകൾ നിർബന്ധമായിട്ട് വേണ്ടി സപ്ലിമെൻ്റ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വൈറ്റമിൻ ഡി ത്രീ ടോക്സിറ്റിയാണ്. വൈറ്റമിൻ ഡി ത്രീ കൂടുന്നതും കാരണമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ലെവൽ 150 ng/mL ആണ്. അതിൻ്റെ ഭാഗമായിട്ട് കാൽഷ്യം ലെവൽ ശരീരത്തിൽ കൂടുതലാവുകയും കാൽഷ്യത്തിൻ്റെ അഭാവം കൂടുതലാവുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അതേപോലെ തന്നെ പേഷ്യൻ്റ് കൺഫ്യൂഷൻ, അതേപോലെ തന്നെ പോളിയൂറിയ, കൂടുതലായിട്ട് മൂത്രം പോകുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് കണ്ടുവരാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വൈറ്റമിൻ ഡി ത്രീ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നിർബന്ധമായാലും നമ്മൾ അതിൻ്റെ സിംറ്റംസ്, ഇപ്പോൾ പറഞ്ഞ സിംറ്റംസ് ഉള്ള ആളുകൾ, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്ന ആളുകൾ വൈറ്റമിൻ ഡി ത്രീ കറക്റ്റായി ടെസ്റ്റ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ നമ്മളെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു. അസ്സലാമു അലൈക്കും.